Hello, welcome back to Branding Session. In this, we are discussing the topic, it's branding challenges and opportunities. So without a much lengthy introduction, let's start. Branding challenges and opportunities. So it's challenge and opportunities. Like challenges and opportunities in the world. These are the two sides of a single coin. ബിക്കോസ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ പെർസ്പെക്ടീവിൽ നിന്നും ഒരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഒരു ത്രെഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ത്രെഡ്സ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ദോസ് ആർ അവർ ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ട് തന്നെ ചാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട ഒന്നല്ല ഡെഫിനറ്റ്ലി അതിന്റെ പ്രോബ്ലം ആ ഒരു ചലഞ്ചിനെ സോൾവ് ചെയ്തിട്ട് അതെങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് മുഴുവൻ ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ഓൾ ദോസ് ആർ ബിക്കംസ് അവർ ഓപ്പർച്യൂണിറ്റീസ് സോ ഒരു ബ്രാൻഡിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അതല്ലെങ്കിൽ ആ സെയിം തന്നെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഫസ്റ്റ് വൺ സാവേ കസ്റ്റമേഴ്സ് സാവേ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പണ്ടുള്ള കസ്റ്റമേഴ്സിനെ പോലെ കസ്റ്റം ഒരു മാനുഫാക്ചറർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു പെർച്ചേസ് നടത്തുന്ന ഒരു കോണ്ടക്സ് അല്ല നേരെ മറിച്ച് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ മോർ നോളജബിൾ ആൻഡ് മോർ അഡ്വാൻസ്ഡ് ബിക്കോസ് അവരുടെ കയ്യിൽ ഒരു ഒരു മോസ്റ്റ് പവർഫുൾ ഡിവൈസ് ഉണ്ട് മൊബൈൽ ഫോൺ ആൻഡ് ദേസ് ആർ എക്വിപ്ഡ് വിത്ത് ഇന്റർനെറ്റ് സോ ഈ ഇന്റർനെറ്റിൽ അവർക്ക് സെർച്ച് ചെയ്തെങ്കിൽ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് റിവ്യൂ കസ്റ്റമേഴ്സിന് കിട്ടും അതുകൊണ്ട് തന്നെ ഒരു കമ്പനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ട്രെൻഡ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു കസ്റ്റമേഴ്സ് ഒരു പരിധി വരെ നമ്മൾ മാനുഫാക്ചറർ പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കസ്റ്റമേഴ്സ് പഠിച്ച് മനസ്സിലാക്കിയാണ് അതിനുശേഷമാണ് അവർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുള്ള ഡിസിഷനിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് കസ്റ്റമേഴ്സിന് ഇത്രയും അഡ്വാൻസ്ഡ് നോളജ് എന്ന് പറയുന്നത് സോ എപ്പോഴും നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും ഓരോ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ അറിയാം എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഇതൊരു ചലഞ്ച് ആണ് ഒരു ബ്രാൻഡിങ്ങിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം ബിക്കോസ് കൂടുതൽ അഡ്വാൻസ്ഡ് നോളജ് ഉള്ള അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന്റെ അടുത്ത് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ടൈമോ അതോടൊപ്പം തന്നെ എക്സ്പെൻസോ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് വളരെ ഷോർട്ട് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോളജ് ഉള്ള കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവും സോ ആ ഒരു കോണ്ടാക്ട്സിൽ നിന്ന് നോക്കുമ്പോൾ സാവേ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നോളജബിൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു 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 ഓപ്പർച്യൂണിറ്റിയാണ് സോ ഇത് തന്നെയാണ് ഈ ബ്രാൻഡിങ്ങിന് മുമ്പിൽ സെയിം പോയിന്റ് തന്നെ ചലഞ്ചുമായും ഓപ്പർച്യൂണിറ്റിയായും നിൽക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് മോർ കോംപ്ലക്സ് ബ്രാൻഡ് ഫാമിലീസ് ആൻഡ് പോർട്ട്ഫോളിയോസ് ബിക്കോസ് ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഒരു ബ്രാൻഡായ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഫോർ സം അതർ ബ്രാൻഡ് എക്സ്റ്റൻഷൻസ് ആൻഡ് ബ്രാൻഡ് ഫാമിലീസ് ആ ഒരു കാറ്റഗറിയിൽ തന്നെ വരുമ്പോൾ ഒരുപാട് ബ്രാൻഡ് ഫാമിലീസ് വരും അതായത് ഒരു പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ അതിന്റെ തന്നെ കളറായിട്ടും സ്മെല്ലായിട്ടും പ്രൊഡക്റ്റിന്റെ പാക്കേജിന്റെ സൈസ് വേരിയേഷൻ ആയിട്ടും ദെൻ വെയിറ്റിന്റെ വേരിയേഷൻ ആയിട്ടും ഒരുപാട് ആ ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് കാറ്റഗറീസ് വരും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലൈൻ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സമയത്ത് അത് ബ്രാൻഡിങ്ങിൽ വളരെ ചലഞ്ചിങ് ആണ് കാരണം ഓരോ ഇൻഡിവിജ്വൽ ലൈൻസും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഈ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10 grams ഉണ്ട് ദെൻ 20 grams ഉണ്ട് 50 grams ഉണ്ട് 100 grams ഉണ്ട് 500 grams ഉണ്ട് ആൻഡ് 1 kilogram ഉണ്ട് ദെൻ 10 kilogram ഇങ്ങനെ പല വേരിയന്റിൽ തന്നെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വരുവാണ് മീൻസ് പല സൈസിൽ തന്നെ സൈസിന്റെ വേരിയേഷനിൽ ഒരു പ്രൊഡക്റ്റ് വരുവാണ് അതായത് ഈ ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഓരോ വേരിയേഷൻ ഉണ്ടെന്നുള്ളതും നമ്മൾ കസ്റ്റമേഴ്സിൽ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആക്ച്വലി അതൊരു ചലഞ്ചാണ് പുതിയതായിട്ട് ഓരോ വേരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചലഞ്ചാണ് പക്ഷെ ഇത് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം കാരണം 1 kilogram മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് 500 kilograms മേടിക്കാം ഇനി 500 ബുദ്ധിമുട്ടാണെങ്കിൽ 100 grams വേരിയന്റ് നമ്മുടെ കയ്യിലുണ്ട് സോറി 500 grams 100 grams വേരിയൻസ് ഉണ്ട് ആൻഡ് ഓൾസോ 100 grams മേടിക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 50 grams ഇഫ് ദേ ആർ മീൻസ് ദീസ് ആർ ഓൾ നോട്ട് അഫോർഡബിൾ ഫോർ ഹിം ദെൻ ഹി ക്യാൻ ഗോ ഫോർ 5 grams ഓർ 10 grams അങ്ങനെ ഡിഫറെന്റ് വേരിയൻസ് കൊടുക്കുന്ന നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സോ ബ്രാൻഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഡിഫറെന്റ് ബ്രാൻഡ് ഫാമിലി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ചലഞ്ചിങ് ആണ് ദെൻ ആ ചലഞ്ചസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദോസ് ആർ ബിക്കംസ് അവർ ഓപ്പർച്യൂണിറ്റീസ് ദെൻ മെച്യൂറിങ് മാർക്കറ്റ്സ് ബിക്കോസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഒരു എക്കണോമിക് എക്സ്ചേഞ്ചിങ് സിറ്റുവേഷൻസ് പോലെ ഒരു ഫിസിക്കൽ മാർക്കറ്റ് അല്ല ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് വിർച്വൽ വേൾഡിലാണ് നടക്കുന്നത് ബിക്കോസ് ഇലക്ട്രോണിക് വേൾഡിലുള്ള ഓൺലൈൻ ഷോപ്പിങ്ങുകളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ ഓൾഡർ മാർക്കറ്റ്സുകളെല്ലാം മെച്യൂർ ആയി അല്ലെങ്കിൽ എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്
അത് ആക്ച്വലി ചലഞ്ചിങ് ആണ് ഒരു ഒരു ഓൾഡ് ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ ഒരു ഒരു ഓൾഡ് സെയിൽസ് സിസ്റ്റം അല്ല നടക്കുന്നത്, ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂ സെയിൽസ് ഫീൽഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. പക്ഷേ ഈ പഴയ മാർക്കറ്റുകളെ വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ന്യൂ ഓൺലൈൻ സെയിൽസ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. കാരണം വിർച്വൽ വേൾഡിൽ ഇരുന്നിട്ട് ഓൺ കൺവീനിയൻസ് ആൻഡ് ടൈമിന്റെ ബേസിൽ നമുക്ക് വർക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ ഡെലിവറി എന്ന് പറയുന്നതും ഡിസൈനിങ് എന്ന് പറയുന്നതും ഈ ഒരു ഒറിജിനൽ മാർക്കറ്റ് ഡിസൈൻ ചെയ്യുന്ന പോലെ സെറ്റപ്പ് ചെയ്യുന്ന പോലെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അവിടെ ഫിസിക്കൽ കമ്മോഡിറ്റി എത്തിച്ച് ദെൻ അതൊരു ഷോറൂമിലൂടെ റെപ്രസെന്റ് ചെയ്യുന്ന അത്രയും ഒരു എഫേർട്ടോ ടൈമോ കോസ്റ്റോ ഒന്നും ഒരു വിർച്വൽ വേൾഡിലാണ് ഒരു ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സിനും ആൻഡ് ഓൾസോ സെല്ലർക്കും ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ മെച്യൂറിംഗ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. ആൻഡ് ഓൾസോ ദീസ് ആർ ഓപ്പൺസ് ലോഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും ബ്രാൻഡിംഗ് എന്ന് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിംഗ് ഒരു കമ്പനി ഒരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ അറ്റ് എ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ അതിന് കോമ്പറ്റീറ്റർ വന്നിരിക്കും. പുതിയതായി എന്തെങ്കിലും ഒരു ഫീച്ചർ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമീഡിയറ്റ് കോമ്പറ്റീറ്റർ വിത്തിൻ സെക്കൻഡ്സ് ആ സെയിം സ്പെസിഫിക്കേഷൻ വിത്ത് ദ സെയിം പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരും. പറ്റുമെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സ്പെസിഫിക്കേഷൻ വിത്ത് ദ സെയിം പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവന്ന് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. സോ നമ്മുടെ കോമ്പറ്റീറ്റർ ഇതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെയിം ടെക്നിക്ക് തന്നെ നമുക്കും യൂസ് ചെയ്യാം. ഇഫ് നമ്മുടെ കോമ്പറ്റീറ്റർ അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫീച്ചർ കൊണ്ടുവന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിലും ബെസ്റ്റ് ഒരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവന്നാൽ ദോസ് ആർ അവർ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും ചലഞ്ച് ആണ്. ആൻഡ് ഓൾസോ ദീസ് ആർ അവർ ഓപ്പർച്യൂണിറ്റീസ് ടു. ദെൻ ഡിഫിക്കൽട്ടി ഇൻ ഡിഫറൻഷിയേറ്റിംഗ്. ഡിഫിക്കൽട്ടി ഇൻ ഡിഫറൻഷിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഹ്യൂജ് കോമ്പറ്റീഷൻ ആണ്, ഹെക്റ്റിക് പ്രഷർ ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹ്യൂജ് കോമ്പറ്റീഷനിൽ ഒരു മൈന്യൂട്ടായുള്ള ഒരു വേരിയേഷൻ നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. കാരണം ഇന്നോവേഷൻസും ടെക്നോളജി എന്നൊക്കെ പറയുന്ന ഒരു പരിധിവരെ അതിന്റെ പീക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. സോ ഈ ഡിഫറൻഷിയേറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. ഇഫ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പുതിയൊരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് അവർ ഓപ്പർച്യൂണിറ്റി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഡിഫറൻഷിയേറ്റിംഗ് എന്ന് പറയുന്നതും ചലഞ്ചിങ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി വെൻ വി ആർ എക്സ്പ്ലോയിറ്റഡ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഡിക്രീസിംഗ് ബ്രാൻഡ് ലോയൽറ്റി ഇൻ മെനി കാറ്റഗറീസ്. അതായത് ഈ കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ പണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ മൊബൈൽ ഫോൺസ്, ഇന്റർനെറ്റ്, ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ട്രെൻഡ് ഒക്കെ വന്നതോടുകൂടി തന്നെ കസ്റ്റമേഴ്സിന് മുമ്പിൽ അവർ നടക്കുന്ന, സംസാരിക്കുന്ന, കാണുന്ന ഓരോ സെക്കൻഡിലും അഡ്വർടൈസ്മെന്റിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഓൺലൈൻ മ്യൂസിക് സിസ്റ്റം, യൂട്യൂബ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പല രീതിയിലുള്ള ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് മ്യൂസിക് കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പല സിസ്റ്റം ഉണ്ട്. നമ്മൾ ആ പാട്ട് കേട്ട് ഒരു പാട്ടിന് ശേഷം നെക്സ്റ്റ് സോങ്ങിലൂടെ നമ്മൾ പോകുന്നതിന് മുമ്പായി തന്നെ നമുക്കൊരു അഡ്വർടൈസ്മെന്റ് വരും. ആ അഡ്വർടൈസ്മെന്റിലൂടെ ഓഡിയോ രീതിയിലും വിഷ്വൽ രീതിയിലും അങ്ങനെ പല രീതിയിലും നമ്മളെ കസ്റ്റമേഴ്സിനെ ഈ കമ്പനീസ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കസ്റ്റമേഴ്സ് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാറില്ല. ദേ വിൽ ഡെഫിനറ്റ്ലി സ്വിച്ച് ഫ്രം വൺ പ്രൊഡക്റ്റ് ടു അനദർ പ്രൊഡക്റ്റ്. അതല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് ഉപയോഗിച്ച് പരീക്ഷിക്കാനുള്ള റിസ്ക് എടുക്കാൻ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് റെഡിയാണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത് ഒരു 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 സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് ഓപ്പോസിറ്റ് പ്രൊഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ്സ് എ ചലഞ്ച്. ആൻഡ് അവിടെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബെറ്ററായി പെർഫോം ചെയ്താൽ, ബെറ്ററായി അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് നമ്മുടെ കോമ്പറ്റീറ്ററിൽ നിന്നും നമ്മുടെ കമ്പനിയിലോട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനും ഈസി ആയി സാധിക്കും. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് ലേബൽസ്. പ്രൈവറ്റ് ലേബൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്രാൻഡായി ഒരു ഒരു കമ്പനി ഉണ്ടാവും. പക്ഷേ ആ ബ്രാൻഡഡ് കമ്പനി അല്ല പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നേരെ മറിച്ച് മറ്റൊരു കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ദെൻ മാനുഫാക്ചർ ചെയ്തതിനു ശേഷം ഈ ബ്രാൻഡഡ് കമ്പനിയുടെ ലേബലിൽ അല്ലെങ്കിൽ ആ ബ്രാൻഡഡ് കമ്പനിയുടെ പേര്, അതിന്റെ സൈൻ, സിമ്പിൾ ഒക്കെ വെച്ചതിനു ശേഷം ഇത് മാർക്കറ്റിലോട്ട് എത്തിക്കും. ആ ഒരു ട്രെൻഡാണ് പ്രൈവറ്റ് ലേബൽസ് എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു വലിയ ചലഞ്ച് ആണ്. കാരണം നമ്മുടെ ഇമീഡിയറ്റ് ആയിട്ട് ഒരു കോമ്പറ്റീറ്റർ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ കമ്പനിയാണെന്ന് വിചാരിക്കാം, നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ട്, ആ കോമ്പറ്റീറ്റർ മൊബൈൽസ് തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മൊബൈലിന്റെ സെഗ്മെന്റിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഒരു ഡീലർഷിപ്പ് വന്നതിന് ശേഷം ആ മൊബൈൽ ഫോണിനോടൊപ്പം തന്നെ ആ മൊബൈൽ ഫോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സം അതർ ആക്സസറീസ് ഒക്കെ കൊണ്ടുവരും.
അതല്ലെങ്കിൽ പുതിയതായിട്ട് ഈ ഒരു മൊബൈലിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് അവര് സ്വിച്ച് ചെയ്തിട്ടല്ല മൊബൈൽ ഫോണിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതിനു ശേഷം അവരൊരു സ്മാർട്ട് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രൈവറ്റ് ലേബലിൽ ആക്ച്വലി നമ്മുടെ ഓപ്പോസിറ്റ് കോമ്പറ്റീറ്റർ അല്ല ഈ സ്മാർട്ട് ടിവിസ് മാനുഫാക്ചർ ചെയ്യുന്നത്. നേരെ മറിച്ച് അവരൊരു ഡീലർഷിപ്പ് വന്നതിന് ശേഷം മറ്റൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഇവർക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റിലോട്ട് വരുന്നത് നമ്മുടെ ഇമീഡിയറ്റ് കോമ്പറ്റീറ്ററിന്റെ ലേബലിലാണ്, ആ ബ്രാൻഡ് നെയിമിലാണ്. സോ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ കോമ്പറ്റീറ്റർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ അത് കംപ്ലീറ്റ്ലി ചലഞ്ചിങ് ആണ്. ആൻഡ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സെയിം ഐഡിയ സെയിം ടെക്നോളജി നമുക്കും യൂസ് ചെയ്യാം. നമുക്കൊരു മൊബൈലിൽ നിന്ന് പെട്ടെന്നൊരു സ്മാർട്ട് ടിവിയുടെ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഹോം അസിസ്റ്റന്റിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഹോം ആക്സസറീസിലോട്ട് നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് മറ്റേതെങ്കിലും ഒരു കമ്പനിയുമായി നമ്മളൊരു ഡീലർഷിപ്പ് വരുന്നു, ആ കമ്പനി അവരുടെ ഫിനിഷ് പ്രൊഡക്ട്സ് നമ്മളിലോട്ട് എത്തിക്കുന്നു, പക്ഷെ അവരുടെ പ്രൊഡക്റ്റിൽ ബ്രാൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആ സെയിം പ്രൊഡക്റ്റിൽ തന്നെ നമ്മുടെ പേര് അല്ലെങ്കിൽ ബ്രാൻഡ് എലമെന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മളത് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നു. സോ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മാനുഫാക്ചറിംഗ് സിസ്റ്റമോ ഒരു മാനുഫാക്ചറിംഗ് ഫേമോ നമ്മൾ ആക്ച്വലി അവിടെ സെറ്റപ്പ് ചെയ്യുന്നില്ല. സോ വിദിൻ സിംഗിൾ സെക്കൻഡ്സ് തന്നെ നമ്മുടെ പേരിൽ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു. സോ ഈ പ്രൈവറ്റ് ലേബൽസ് എന്ന് പറയുന്ന ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ്. സോ കോമ്പറ്റീറ്റേഴ്സ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചലഞ്ച് ആയി മാറും. വെൻ വി ആർ യൂസ് ദ സെയിം ദെൻ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നെക്സ്റ്റ് ബ്രാറ്റിംഗ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻക്രീസിംഗ് ട്രേഡ് പവർ. ട്രേഡ് പവർ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ചെയിനിൽ നിൽക്കുന്ന ഈ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കുകളുടെ ഒരു പവറാണ്. കാരണം നമ്മുടെ കമ്പനിക്ക് വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ സപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രേഡ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മുടെ സ്ട്രെങ്ത് ആണ്. നേരെ മറിച്ച് നമ്മുടെ ഇമീഡിയറ്റ് കോമ്പറ്റീറ്റർ ആണെങ്കിൽ ട്രേഡ് പവർ ഉള്ളത് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ചലഞ്ച്. ബിക്കോസ് ഇവരുടെ ഈ നെറ്റ്വർക്കിനെ ബൈപാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഇൻ സം അതർ വേർഡ്സ് ഒരു ചലഞ്ച് തന്നെയാണ്. സോ ഇൻക്രീസിംഗ് ട്രേഡ് പവർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ചലഞ്ച് ആണ്. ഇഫ് നമുക്ക് ആ ഒരു ട്രേഡ് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി വെൻ വി ഹാവ് ദോസ് ട്രേഡ് പവേഴ്സ്. ദെൻ ഫ്രാഗ്മെന്റിംഗ് മീഡിയ കവറേജ്. ഫ്രാഗ്മെന്റിംഗ് മീഡിയ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്താണെങ്കിൽ, പണ്ടത്തെ കാലം ഇൻ ദ സെൻസ് ഒരു 1995 അല്ലെങ്കിൽ ഒരു 1990 സീരീസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ ഇന്റർനെറ്റ് എന്നൊന്നും പറയുന്നത് അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. ഒരു പരിധിവരെ പകുതി ആളുകളും ഇന്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേട്ടിട്ട് പോലുമില്ല. സ്മാർട്ട് ഫോൺസ് ഒന്നും ആ ഒരു സമയത്ത് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് മെയിൻ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വാൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്ട്രീറ്റിൽ കാണുന്ന പോസ്റ്റേഴ്സ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഈ പറയുന്ന മൂന്ന് എലമെന്റ്സിൽ കൂടിയാണ് കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് എത്തുന്നത്. അതായത് എനിക്കൊരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഓപ്ഷൻ ആണുള്ളത്. നമ്മൾ സ്ട്രീറ്റിൽ കാണുന്ന ഇത്, സ്ട്രീറ്റിൽ കാണുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആ ഒരു കാറ്റഗറി, ദെൻ വിഷ്വൽ ഫോമിലുള്ള ഓഡിയോ വിഷ്വൽ ഫോമിലുള്ള ടെലിവിഷൻ, ദെൻ ഫൈനലി ഓഡിയോ ഫോമിലുള്ള റേഡിയോ. ഈ ഒരു മൂന്ന് ഏതെങ്കിലും ഒരു മൂന്ന് കാറ്റഗറിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ മൂന്നിനെയും ബൾക്കായിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എത്ര പേരുണ്ട് ലൈവായിട്ട് ടെലിവിഷൻ കാണുന്നവർ, എത്ര പേരുണ്ട് കൃത്യമായി റേഡിയോ കേൾക്കുന്നവർ, എത്ര പേരുണ്ട് കൃത്യമായി ന്യൂസ് പേപ്പർ കാണുന്നവർ, ഇനി ഇവരെയൊക്കെ മാറ്റുന്നതിൽ എത്ര പേരുണ്ട് കൃത്യമായി മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്യുന്നവർ. കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എപ്പോൾ ടിവി കാണും, എപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, എപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമെന്നൊന്നും ഒന്നും ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ചില ആളുകൾ തലേ ദിവസം ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു മിഷണറി ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഒരു സ്റ്റാൻഡേർഡ് കലണ്ടർ ഫോമാറ്റിലോ ഒന്നും ആരും പെർഫോം ചെയ്യുന്നില്ല. എല്ലാവരും അവരുടെ ഒരു ഇഷ്യത്തിനാണ് പെർഫോം ചെയ്യുന്നത്, ബിക്കോസ് എല്ലാം ഫ്ലെക്സിബിൾ ആണ്. ആ ഒരു കോണ്ടാക്സിൽ നിന്ന് നോക്കുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിലോട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കും, ഏത് രീതിയിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. ഇഫ് ഇന്റർനെറ്റിൽ കൂടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, ബിക്കോസ് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്, സ്മാർട്ട് ഫോൺസ് ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ഇഫ് സ്മാർട്ട് ഫോണിൽ കൂടെ തന്നെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ ഏത് ഫോമിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും? ഇൻ ദ സെൻസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സ്മാർട്ട് ഫോണിലോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഇത് അഡ്വർടൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ ഏത് വെബ്സൈറ്റ്? ഫേസ്ബുക്കോ വാട്സപ്പോ, അതല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് പറ്റില്ല, ഇൻസ്റ്റഗ്രാമോ, ഏത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് വെബ്സൈറ്റ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? ന്യൂസ് പേപ്പറിന്റെ വെബ്സൈറ്റോ, അല്ലെങ്കിൽ ഷോപ്പിംഗ് വെബ്സൈറ്റോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള വെബ്സൈറ്റോ? സോ കംപ്ലീറ്റ്ലി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മീഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കീറി മുറിച്ച് പല രീതിയിലാണ് കിടക്കുന്നത്. ഏതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി ഒരു വലിയ ചലഞ്ച് ആണ്. ആൻഡ് ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതാണ്, കൃത്യമായി നമ്മുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സുള്ള ആളുകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും.
ബിക്കോസ് യൂട്യൂബ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഏജ് കളക്ട് ചെയ്യും. ഏജിന്റെ കാറ്റഗറി ബേസ് ഈസി ആയിട്ട് ഏജിന്റെ ലെവലിലുള്ള ആളുകളോട് ഈ അഡ്വർടൈസ്മെന്റ് എത്തിക്കുവാൻ സാധിക്കും. ദെൻ ഫേസ്ബുക്കും ഒരു പരിധി വരെ ഇങ്ങനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സുകൾ അക്സെപ്റ്റ് ചെയ്യും, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സുകൾ അവർ പ്രൊമോട്ട് ചെയ്യും. സോ കൃത്യമായി അത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെലിവിഷനിലാണെങ്കിൽ അത് ആ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും കാണും. പക്ഷെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അക്കൗണ്ടുള്ള മീൻസ് ഫേസ്ബുക്ക് കുട്ടികളാണ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കിൻഡോ വേർഷൻ ഉണ്ട്, കുട്ടികളുടെ വേർഷൻ ഉണ്ട്. അങ്ങനെ കുട്ടികളുടെ വേർഷനിലോട്ട് നമുക്ക് കൃത്യമായി കുട്ടികൾക്ക് കാണേണ്ട അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് കൊടുക്കാം. സോ അതാണ് ഈ ഫ്രാഗ്മെന്റ് മീഡിയയുടെ ഒരു ചലഞ്ച് ആൻഡ് ഓൾസോ ഓപ്പർച്യൂണിറ്റി ആയിട്ടും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൺ ഇറോണിങ് ട്രഡീഷണൽ മീഡിയ എഫക്റ്റീവ്നെസ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഫ്രാഗ്മെന്റിംഗ് മീഡിയ കവറേജിന്റെ സെയിം കണക്റ്റഡ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു ഓൾഡ് ട്രഡീഷണൽ മീഡിയ ഉണ്ടായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെന്റ് വേണ്ടി യൂസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ടെലിവിഷൻ, റേഡിയോ ആൻഡ് ഓൾസോ ന്യൂസ് പേപ്പർ. സോ ഈ ടെലിവിഷൻ, റേഡിയോ ആൻഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നതിന്റെ എഫക്റ്റീവ്നെസ് ഒരു പരിധി വരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റീസൺ ഇത് തന്നെയാണ് സ്മാർട്ട് ഡിവൈസുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇപ്പോൾ സ്മാർട്ട് ഡിവൈസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് അവർ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പർ ആയാലും ലൈവ് ടി വി ആയാലും എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് ടെക്നിക്സുകൾ കൃത്യമായി മീൻസ് ഈ അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്തിരുന്ന ടൂൾസ് അതെല്ലാം ഇൻഎഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ചലഞ്ചിങ് ആണ്, ബിക്കോസ് ഏതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെ. സോ അത് തന്നെ നമ്മൾ ഈ മീഡിയ ഫ്രാഗ്മെന്റേഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഒരു കോമൺ, ഒരു ലാർജ് ഓഡിയൻസിലോട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു മീഡിയ നോക്കാതെ നമുക്ക് കൃത്യമായി സെഗ്മെന്റ് ചെയ്തിട്ട് ഏതൊക്കെ ഇൻഡിവിജ്വൽ ഏരിയയിലോട്ടാണ് നമുക്ക് കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റീച്ച് ചെയ്യേണ്ടത്, കൃത്യമായി ഓരോ സ്പെസിഫിക് സെഗ്മെന്റിനെയും അട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. സോ ആക്ച്വലി ഈ ഒരു ഓൾഡ് മീഡിയ പോയി കഴിഞ്ഞാൽ അതൊരു ചലഞ്ചിങ് ആണ്, പക്ഷെ ഇതിനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഫ്രാഗ്മെന്റഡ് ബേസിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ഏരിയയിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ദെൻ എമേർജിംഗ് ന്യൂ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ്. ബിക്കോസ് ലോർ ആൻഡ് ലോർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസ് ചെയ്തതിനു ശേഷം കസ്റ്റം നമ്മുടെ വെബ്സൈറ്റിലോട്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ എബവ് ഓൾ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്കാണ് ഈ ഒരു ഗീവ് എവേ എന്ന് പറയുന്നൊരു തിങ്. അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും വ്ലോഗേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അതല്ലെങ്കിൽ പ്രൊമോഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫേമസ് പേഴ്സണാലിറ്റീസ് അവരവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയാസ് വ്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഗീവ് എവേ ആയി കൊടുക്കും. അങ്ങനെ പല രീതിയിൽ പല പല ടൂൾസ് പല പല ടെക്നിക്സ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ ബ്രാൻഡ് ഏതാണെന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റിലൂടെ പോലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ കൊടുക്കാം. അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് സ്മാർട്ട് ഫോൺസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഓരോ സ്മാർട്ട് ഫോണിലും അവരുടെ ഇൻഡിവിജ്വൽ ബ്രൗസർ ഉണ്ടാവും, ആ കമ്പനിയുടെ തന്നെ ബ്രൗസർ ഉണ്ടാവും. ഒരു പരിധി വരെ കമ്പനിയുടെ ബ്രൗസർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെല്ലുന്ന വെബ്സൈറ്റിലൊക്കെ മാക്സിമം പ്രിഫറൻസ് വരുന്നത് ഈ കമ്പനിയുടെ തന്നെ അഡ്വർടൈസ്മെന്റ്സിനാണ്. ആൻഡ് ഓൾസോ ആ കമ്പനിയുടെ തന്നെയായിരിക്കും മ്യൂസിക് പ്ലെയർ, ആ കമ്പനിയുടെ തന്നെയായിരിക്കും വീഡിയോ പ്ലെയർ, ആ കമ്പനിയുടെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. സോ ഓരോ ആപ്ലിക്കേഷൻസും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ കമ്പനിയുടെ തന്നെ അഡ്വർടൈസ്മെന്റ് വരാനും ഇൻഡിവിജ്വലി കസ്റ്റമേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസും ഈ കമ്പനിക്ക് തന്നെയുണ്ട്. ദെൻ ഇൻക്രീസിംഗ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചേഴ്സ്. ബിക്കോസ് ഇതേപോലെ ഒരുപാട് മീഡിയാസിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ അഡ്വർടൈസേഴ്സ് ആക്ച്വലി തരുന്നത്. ബിക്കോസ് ഓരോ കസ്റ്റം ഏജിലുള്ള അല്ലെങ്കിൽ ഇന്ന സ്വഭാവമുള്ള വ്യക്തികളിലോട്ട് ഇന്ന ഇന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് വരുന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ദെൻ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടേതൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ഇൻക്രീസിംഗ് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്കുണ്ടാവും. ബിക്കോസ് ഈ ചെറിയ ചെറിയ ബ്രാൻഡ് അല്ലാത്ത ഫേമുകൾക്ക് പ്രൊമോഷൻസ് കൊണ്ടുവരാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എത്രത്തോളം അവർ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ബ്രാൻഡ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അതിന്റെ ഒരു പ്രിഫറൻസ് കൊണ്ടുവരില്ല. കസ്റ്റമേഴ്സിന്റെ ഒരു ലോയൽസ് ഉണ്ടാവാത്ത ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടും അതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാം. പോയിന്റ്, ഡിക്രീസിംഗ് അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചേഴ്സ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. ബിക്കോസ് ഹൈ ഡെഫിനേഷൻ ക്യാമറാസ് ആണ്, 4K ഇപ്പോൾ 4Kയിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ് ഉള്ള ക്യാമറാസ് ഉള്ള മൊബൈൽ ഫോൺസുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ റിലീസ് ആവുന്നത്. ആ ഒരു ക്യാമറയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുന്ന സെയിം ക്യാമറ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും.
ആൻഡ് ഓൾസോ പണ്ടത്തെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതായത് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് അഭിനയിക്കാൻ വേണ്ടി ഒരു മോഡൽസിന്റെ അവൈലബിലിറ്റി എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു. ബിക്കോസ് മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു റിസർവ്ഡ് കാറ്റഗറിയിലായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മോഡൽസിന്റെ ഒക്കെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. കാരണം ലൈഫ് സ്റ്റൈൽ മാറുന്നു, ആളുകൾ പുതിയ പുതിയ ട്രെൻഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് മോഡൽസിനെ അവൈലബിൾ ആവും. ദെൻ എഡ്യൂക്കേഷൻ ലെവൽ ഒരുപാട് ഇൻക്രീസ് ആയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സിന്റെ അവൈലബിലിറ്റി ഒരുപാടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിനാരിയോയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്ര വലിയൊരു ചലഞ്ചിങ് ആയിട്ടൊരു കാര്യമല്ല. സം ഒരു ബേസിക് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, എലമെന്റ്സിലും വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലി ഒരു കസ്റ്റം അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പോലും ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിനാരിയോയിൽ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഒരു ചലഞ്ചിങ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. നെക്സ്റ്റ് വൺ, ഇൻക്രീസിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സപ്പോർട്ട്. ഇത് മറ്റൊരു ചലഞ്ചാണ്. സോ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതിന്റെ ഓപ്പർച്യൂണിറ്റി ആണ് പറഞ്ഞത്. ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഇൻക്രീസിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സപ്പോർട്ട്. അതായത് പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി കസ്റ്റമേഴ്സിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും ആൻഡ് ഓൾസോ ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കാരണം ഒരു യുനോ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ലെവലിൽ തന്നെ ഇൻക്രീസ് ആയതാണ് ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല ഐഡിയാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയ പുതിയ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് സ്കേസ് ആണ്. ഈ സ്കേ റിസോഴ്സസിലോട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൈയും. ഹൗ ഡിമാൻഡ് നോർമലി റിസോഴ്സിലോട്ട് ഹൈ ആയിക്കഴിഞ്ഞാൽ ആ റിസോഴ്സുകളൊക്കെ എക്സോസ്റ്റ് ആവും, അതല്ലെങ്കിൽ റിസോഴ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും. ആ ഒരു കോണ്ടെക്സ്റ്റ് നിന്ന് നോക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ദ ഹൈ ക്യാപിറ്റൽ ദെൻ യു കാൻ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ഓൺ ദ സെയിം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനാണ് അതൊരു ചലഞ്ചായി മാറുന്നത്, നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ ഷോർട്ട് ടേം പെർഫോമൻസ് ഓറിയന്റേഷൻ. ബിക്കോസ് പണ്ടൊക്കെ പണ്ട് ഇൻ ദ സെൻസ് ഒരു ഒരു 2000 സീരീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ വരുന്നു, ആ ഒരു കമ്പനി ഒരു പുതിയ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ റിലീസായി വിത്തിൻ 1 മന്ത്, സംടൈംസ് ഒരു മന്തിൽ തന്നെ 3 മൊബൈൽ വേർഷൻസ് ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലായാലും, അത് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന്, ഇനി നേരെ മറിച്ച് കസ്റ്റമേഴ്സിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് പണ്ടൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അത് അവസാനം, എന്താ പറയുക, ഒരു മൊബൈൽ ഫോണൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറുമ്പോഴാണ് പുതിയൊരു മൊബൈൽ ഫോൺ മേടിക്കുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയാണോ? പുതിയ സ്പെസിഫിക്കേഷൻസ് വരുമ്പോൾ, പുതിയ കളർ കോമ്പിനേഷൻസ് വരുമ്പോൾ, പുതിയ സ്ക്രീൻ സൈസ്, സ്ക്രീൻ ഓറിയന്റേഷൻസ്, മൊബൈൽ ഫോൺസിന്റെ സ്പെക്സ്, ഫീച്ചേഴ്സ്, ഇതെല്ലാം അനുസരിച്ച് പുതിയ 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 അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് എത്ര നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പെർഫോമൻസ് നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യാറില്ല. പുതിയ പുതിയ അപ്ഗ്രേഡ്സുകൾ വരുമ്പോൾ അതിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ദ ഇൻക്രീസിംഗ് ജോബ് ടേൺ ഓവർ. ബിക്കോസ് ഇതൊരു ചലഞ്ചാണ് ആൻഡ് ഓൾസോ ഓപ്പർച്യൂണിറ്റി ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള സാലറി കൊടുത്തില്ലെങ്കിൽ അവർ പുതിയ കോമ്പറ്റീറ്റീവ് ഫോമിലോട്ട് പോകും. ബിക്കോസ് ഒരുപാട് ഒരുപാട് ഇൻഡസ്ട്രീസും കമ്പനീസും ഇപ്പം റീസെന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു എംപ്ലോയിനെ തന്നെ നമുക്ക് മറ്റൊരു ഓർഗനൈസേഷനിൽ നിന്നും ഗുഡ് പാക്കേജസ് കൊടുത്തതിൽ ഈസി ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഇൻക്രീസിംഗ് ജോബ് ടേൺ ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് എക്കണോമിക് സൈക്കിൾ. ഫ്ലക്ച്വേറ്റിംഗ് എക്കണോമിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഫ്യൂച്ചർ എന്താണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തന്നെ കോവിഡ് സ്റ്റേറ്റ് നോക്കുക, എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പോലും എടുക്കുവാൻ പോലും ഒരുപാട് സമയം എടുത്തു. എല്ലാ കമ്പനീസും ഡൗൺ ആയി, എല്ലാ ഇൻഡസ്ട്രീസും ഡൗൺ ആയി, എക്കണോമിസ് വരെ കംപ്ലീറ്റ് ആയിട്ടും ഡൗൺ ആയി. സോ ഒരു എക്കണോമിക് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സ്റ്റേബിൾ ആയിട്ടല്ല എക്കണോമി വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഗവൺമെന്റ് പോളിസീസ്, ദെൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ഇന്റർഫിയറൻസസ്, ഇതെല്ലാം കൃത്യമായി നമ്മുടെ എക്കണോമിനെ വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അഫക്ട് ചെയ്യും. സോ ഇതിന്റെ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് കൃത്യമായി ഈ ഫ്ലക്ച്വേഷൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഒരു ബാക്കപ്പ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചലഞ്ചിങ് ഫ്രൈഡ് ഫ്രണ്ടിലുള്ളത്. ഇഫ് നമ്മൾ എങ്ങനെ പ്രീ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയുമാണ്. ഇത്രയുമാണ് ആക്ച്വലി ബ്രാൻഡിങ്ങിന്റെ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്തത് ബ്രാൻഡിങ്ങിന്റെ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന പാർട്ടാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ.
So thank you so much, guys, for your time and your attention. This is Nishan Shashi signing off. Have a nice day. Take care. Goodbye.